മധുരത്തോട് കടുത്ത പ്രിയമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നാം കടന്നുപോകുന്നത്. പഞ്ചസാര എന്ന വില്ലനെയും പ്രമേഹം എന്ന അത്ര മധുരമല്ലാത്ത രോഗത്തെയും നാം സുഹൃത്തുക്കളായി വരിച്ചു കഴിഞ്ഞു. സംസ്കരിച്ച പഞ്ചസാര, റിഫൈൻഡ് ഷുഗർ അരങ്ങുവാഴുന്ന ഇക്കാലത്ത് ആദ്യം കഴിക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്ന നെല്ലിക്കയ്ക്ക് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. എല്ലാം മധുരതരമാകുമെങ്കിൽ ആർക്കു വേണം കയ്പ് ഇടകലർന്ന മധുരം, ബിറ്റർ സ്വീറ്റ്? ഭക്ഷണക്രമത്തിലും തിരഞ്ഞെടുപ്പുകളിലും മാത്രം നാം പാലിക്കുന്ന ഒരു അവസ്ഥാന്തരമല്ല ഇത്. ജീവിത വഴികളിൽ പോലും അല്പം കയ്പുള്ളതിനെ സ്വീകരിക്കാനുള്ള വിമുഖത നമുക്കുണ്ട്. കയ്പിന് ഔഷധഗുണമുണ്ടെന്നല്ലേ പഴമക്കാർ പറയുന്നത്? ജീവിതത്തിന്റെ കയ്പ് നീർ അതിനെ കൂടുതൽ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ശരിയായി നാം അതിനെ സ്വാംശീകരിക്കണമെന്ന് മാത്രം. ഗ്വെൻഡോളിൻ ബ്രൂക്സിന്റെ ഒരു കവിതയാണ് ടു ബി ഇൻ ലവ്, സ്നേഹാർദ്രമായിരിക്കുക എന്ന്. അതിലെ സുന്ദരമായ ഒരു ഈരടിയുണ്ട്. സ്നേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കവി പറയുന്ന വാക്കുകൾ, യു ആർ ദ ബ്യൂട്ടിഫുൾ ഹാഫ് ഓഫ് എ ഗോൾഡൻ ഹാർട്ട്, സുവർണ ഒരു മുറിവിന്റെ അഴകേറും പാതിയാണ് നീ. സ്നേഹം അങ്ങനെയാണ്, ബിറ്റർ സ്വീറ്റ്, കയ്പുള്ള മധുരം. ഇന്ന് വെളിപാടുകാരൻ ഒരു ചുരുൾ ഭക്ഷിക്കുകയാണ്. അത് അവന് നാവിൽ മധുരതരവും ഉദരത്തിൽ തികട്ടിമറിയുന്നതുമായി മാറി. എസക്കിയൽ 3-ാം അധ്യായത്തിൽ എസക്കിയലിനെ പ്രവാചക ദൗത്യം പരമേൽപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അവൻ വചന ചുരുളുകൾ ഭക്ഷിച്ചപ്പോൾ അത് മധുരതരമായി. എന്നാൽ അവൻ ആ വചനവുമായി പോകേണ്ടിയിരുന്ന സ്വന്തം ജനം കയ്പും മുള്ളുമായി അവനെ കാത്തിരിപ്പുണ്ട് എന്ന് നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നു. എസക്കിയൽ 2. ഇന്ന് വെളിപാടുകാരന്റെ ഉത്തരവാദിത്വം എസക്കിയലിൻ്റെതിനേക്കാൾ അല്പം കൂടി കടുപ്പമാണ്. എസക്കിയലിന് സ്വന്തം ജനത്തിന്റെ അടുത്ത് മാത്രം പ്രഘോഷിച്ചാൽ മതിയായിരുന്നു. വെളിപാടുകാരനാകട്ടെ ലോകം മുഴുവനോടും സർവ്വജനതയോടും സുവിശേഷം പ്രസംഗിക്കാൻ നിയുക്തനാകുന്നു. ജെറമ്യയുടെ വിളി പോലെ തന്നെയാണിത്. ജെറമ്യ 1:10. അതിൽ പിന്നെ ജെറമ്യ ഒഴുക്കിയ കണ്ണീരും അവന്റെ ആത്മവ്യഥകളും നാം കണ്ടിട്ടുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് പ്രവാചകനോട് ആദ്യം തന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത്. വെളിപാട് 10:7. ഈ പ്രവാചകന്മാരാകട്ടെ രക്തസാക്ഷികൾക്ക് തുല്യരുമായി മാറുന്നു. വെളിപാട് 14:6. ക്രിസ്തീയതയുടെ എല്ലാ സാക്ഷ്യങ്ങളും രക്തം ചൊരിയാത്തപ്പോൾ പോലും രക്തം വിയർത്ത് തന്നെയാണ് നാം നൽകുന്നത്. ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റുമോ എന്ന് കരയാത്ത ഒരു പ്രവാചകനുമില്ല. എന്നാൽ ആ കഠിന വേദനയിലും അത് രക്ഷാകരമായ പാനപാത്രമായി ഉയർത്തി ദൈവസ്തുതി പാടുകയും ചെയ്യും. സങ്കീർത്തനം 116:13. പ്രവാചകത്വം ഒരേ സമയം ബഹുമതി, ഡിസ്റ്റിങ്ഷനും കഠിന പർവവുമാണ്. ട്രിബുലേഷൻ, ദൈവവചനം പഠിപ്പിക്കാനും പ്രഘോഷിക്കാനും ഇറങ്ങിത്തിരിച്ചവരെല്ലാം തന്നെ വചനാമൃതത്തിന്റെ കയ്പും മാധുര്യവും ഉള്ളറകളിൽ അതുണർത്തുന്ന ചലനങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും. ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ അനുകർത്താക്കളായി അവർ മാറുകയാണ്. 2 പത്രോസ് 3:9 പറഞ്ഞതുപോലെ, നമ്മുടെ വീണ്ടെടുപ്പിനും തിരിച്ചുവരവിനും രക്ഷയ്ക്കുമായി ഒട്ടേറെ കാത്തിരിക്കുന്ന ദൈവം. നാഥ എത്ര വൈകും എന്ന തന്റെ വിശുദ്ധരുടെ വിളി അവൻ കേൾക്കുന്നുണ്ട്. വെളിപാട് 6:10. അവൻ പറയുന്നു, ഇനി അധികം കാക്കേണ്ട, ഇനി താമസമില്ല. വെളിപാട് 10:6. നിരന്തരം പ്രാർത്ഥിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ വിശുദ്ധരെ, തന്റെ മക്കളെ ദൈവം കേൾക്കാതെ പോകുമോ? ലൂക്കാ 18:7. അവൻ തന്റെ ശിക്ഷാവിധികളുടെ കാഠിന്യം പോലും നമ്മെ പ്രതി വളരെയധികം കുറച്ചു കളയുന്നുണ്ട്. കടങ്ങൾ എഴുതി തള്ളുക പോലും ചെയ്യുന്നു. മർക്കോസ് 13:20. വെളിപാട് 10:4. ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ചില ശിക്ഷാവിധികൾ മുദ്രവെച്ച് അടച്ചു കളയുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 8:21 ദൈവത്തിന്റെ കണ്ണീർ പോലും മനുഷ്യൻ തന്നോട് കാണിക്കുന്ന മാത്സര്യത്തെ ഓർത്താണല്ലോ. അവന്റെ ശിക്ഷകൾ കടുപ്പിക്കുകയല്ല അപ്പോൾ അവൻ ചെയ്യുന്നത്, തന്റെ കരുണയുടെ ബലിഷ്ഠമായ കരങ്ങൾ കൂടുതൽ ശക്തിയോടെ നീട്ടുകയാണ്. സഭയുടെ പ്രവാചക ധർമ്മം ഇത്തരത്തിലാണ്. പ്രാർത്ഥനയിലും ദീർഘക്ഷമയിലുമാണ് പ്രവാചകന്മാർ രൂപം കൊള്ളുന്നത്. മൂനൂസ് ദൊച്ചന്തി, സഭയുടെ പഠിപ്പിക്കാനുള്ള അധികാരം എന്നാണ് അത് അറിയപ്പെടുന്നത്. ദൈവിക വഴികൾ പഠിപ്പിക്കുക, ദൈവത്തിന്റെ നിഗൂഢതകളാകുന്ന മുദ്രവെച്ച ചുരുളുകളെ ധ്യാനിക്കുക, അവന്റെ തുറന്നിരിക്കുന്ന ചുരുളുകളെ ഭക്ഷിക്കുക, വചനത്തെയും കാലത്തിന്റെ അടയാളങ്ങളെയും ഭക്ഷിക്കുക എന്നർത്ഥം. എന്നിട്ട് അവ വിളംബരം ചെയ്യുക. ഇക്കഴിഞ്ഞ ജൂൺ 29 ശ്രീഹന്മാരുടെ തിരുനാളിൽ ഫ്രാൻസിസ് പാപ്പ സഭയുടെ ഐക്യത്തെയും പ്രവാചകത്വത്തെയുമാണ് ഊന്നി പറഞ്ഞത്. ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മുറുമുറുക്കരുത്, പരാതി പറയരുത് എന്ന ഉപദേശത്തെ ആസ്പദമാക്കിയാണ് അന്ന് പാപ്പ പഠിപ്പിച്ചത്. പരാതി പറയുന്നവന് ഒരിക്കലും പ്രാർത്ഥിക്കാനോ ഇപ്പോഴുള്ള അവസ്ഥകൾക്ക് ഒരു വ്യതിയാനം വരുത്താനോ മെച്ചമായത് കൊണ്ടുവരാനോ സാധിക്കില്ല. പകരം പ്രാർത്ഥനയാണ് വേണ്ടത്. എത്ര കഠിന സാഹചര്യത്തിലും ആശയേറ്റ നേരത്തും നമ്മുടെ വ്യർത്ഥമായ അവബോധങ്ങളെയും കപട സങ്കല്പങ്ങളെയും സുവിശേഷം ചോദ്യം ചെയ്യാനും പിടിച്ചുലയ്ക്കാനും വിട്ടുകൊടുക്കുക തന്നെ വേണം. വിശുദ്ധിയെന്ന് കരുതി നാം അണിയുന്ന പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ പ്രവാചകധർമ്മം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കൂ. ഇന്ന് സുവിശേഷത്തിൽ ഒരു ശക്തനായ പ്രവാചകനായി നാഥൻ ഒരടയാളം കാണിക്കുകയാണ്. ദേവാലയ ശുദ്ധീകരണം. ലൂക്ക അത് വിവരിക്കുമ്പോൾ സംഭവബഹുലമായിട്ടല്ല ചെയ്യുന്നത്.
ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്റെ പിതാവിന്റെ ഭവനം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, യെശയ്യാ 56:7, ജെറമിയ 7, അത് നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കിയോ എന്നവൻ പറയുന്നുമുണ്ട്. യഥാർത്ഥ പ്രാർത്ഥനയും ദൈവാരാധനയുമാണ് പ്രവാചകന്മാരെ വാർത്തെടുക്കുന്നത്. ധനമോഹവും കച്ചവട മനോഭാവവും ലോകപ്രീതിയും ലാഭേച്ഛയും പ്രവാചകന്മാരെ തച്ചുടയ്ക്കുകയും ചെയ്യുന്നു. നാഥൻ വന്നത് ഒരു രാജപുരോഹിത ഗണവും പ്രവാചകരുമായി നമ്മെ വീണ്ടെടുക്കാനാണ്. സംഖ്യ 11:29, ജോയൽ 2. ദേവാലയ ശുദ്ധീകരണം വിവരിക്കുമ്പോൾ യോഹന്നാൻ 2 സങ്കീർത്തനം 69:9 എന്ന പ്രവചനത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്നുണ്ട്. പിതാവിന്റെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു, കാറ്റഫാഗി. ഇന്ന് വെളിപാടുകാരൻ യോഹന്നാൻ ചുരുൾ വിഴുങ്ങുന്നതും ഇതേ വാക്കുകളിലാണ് കുറിച്ചത്, കാറ്റഫാഗി. പ്രവാചകന്റെ അകവും പുറവും ദൈവമാണ്, അവൻ വിഴുങ്ങിയ ദൈവവും അവന് വിഴുങ്ങിയ ദൈവവും. അതിനാൽ തന്റെ വചനം തള്ളിക്കളയുന്നവരെ പ്രതി ദൈവത്തിനുള്ള വേദന പ്രവാചകന്റെയും വേദനയാവുന്നു. ചെവി കൊടുക്കാതെ പോയ സുവിശേഷത്തെ പ്രതി മാത്രമാണ് പ്രവാചകന്മാർ വിലപിച്ചിട്ടുള്ളത്. ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ഡിഡാക്കെ എന്ന് ലൂക്ക പറയുന്നുണ്ട്. അത് പ്രവാചക ധർമ്മം തന്നെയാണ്, പ്രബോധനം. അത് ഫലവത്താകുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ചിലർ അവനെ കൊല്ലാൻ ഒരുങ്ങുന്നത്. എന്നാൽ ജനം അവന്റെ വചനത്തെ മുറുകെ പിടിച്ചിരുന്നതിനാൽ അവർക്ക് അവനെ തൊടാനായില്ല. ജനം വചനത്തെ അള്ളിപ്പിടിച്ചു, എക്സെക്രമാറ്റോ എന്നാണ് അക്ഷരാർത്ഥം. ഫിലിപ്പിയർ 2:16 സങ്കീർത്തനം 119:31 നാം അത് കാണും. നാം ജീവന്റെ വചനത്തെ എങ്ങനെ അള്ളിപ്പിടിക്കണം, വിടാതെ പിടിക്കണമെന്ന്. ഇന്നും സങ്കീർത്തനം 119 തന്നെയാണ്. ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നതും ജീവിത നിയമമാക്കുന്നതും അതിന്റെ രഹസ്യങ്ങളെ കുരുക്കഴിച്ച് ധ്യാനിക്കുന്നതും ഉരുക്കഴിച്ച് അതിനെ മനനം ചെയ്യുന്നതും ദൈവവുമായുള്ള ഗാഢസ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ്. ദൈവവചനം കേവലം മഹദ്വചനമായോ പ്രചോദനാത്മകമായ ഒരു ഉദ്ധരണിയായോ മാത്രമല്ല, അവ ആന്തരികമായി നമ്മെ ജീവിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് സങ്കീർത്തകൻ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. അതിനാൽ അതിന് തേൻകട്ടയേക്കാൾ മധുരമുണ്ട്, അമൂല്യ സമ്പത്തുകളേക്കാൾ വിലമതിപ്പും. അതുകൊണ്ടാണല്ലോ നിരന്തരമായ കഠിന വ്യഥയിലും പ്രവാചകൻ ദൈവസ്നേഹത്തിൽ ആനന്ദിക്കുന്നത്. നമ്മളറിയാത്ത ഒരു ഭക്ഷണമുണ്ട് അവന്, നമ്മളറിയാത്ത ഒരു രുചിയും. യോഹന്നാൻ 4:32-34.